Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ES2130 ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പോർഷൻ ആയ ത്രീ ഫേസ് സിസ്റ്റം ആണ്. ത്രീ ഫേസ് സിസ്റ്റം ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അവിടെ ഒരു മൂന്ന് ഫേസസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഒരു സിംഗിൾ ഫേസ് AC വേവ്ഫോം ജനറേഷൻ പഠിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു, ഒരു കണ്ടക്ടർ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടറും വെച്ചു അല്ലെ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ് വെച്ചു. അപ്പൊ അതിന്റെ ഫീൽഡ് ഇങ്ങനെ പാസ് ചെയ്യാം, നോർത്ത് ടു സൗത്ത് ഇങ്ങനെ പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു കണ്ടക്ടർ വെച്ചു. ഈ കണ്ടക്ടർ നമ്മൾ റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഫീൽഡ് ഏതെങ്കിലും ഒരെണ്ണം റൊട്ടേറ്റിംഗ് ആക്കുന്ന ഒരു പൊസിഷനിൽ വെക്കുവാണെങ്കിൽ അവിടെ എന്ത് കട്ട് ചെയ്യും, ഒരു ഫ്ലെക്സ് കട്ട് ചെയ്യുകയും അങ്ങനെ എന്ത് സംഭവിക്കും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സിംഗിൾ ഫേസ് AC സിസ്റ്റത്തിന്റെ വേവ് ഫോം കിട്ടിയായിരുന്നു അല്ലെ. ഒരു പോസിറ്റീവ് പീക്കും ഒരു നെഗറ്റീവ് പീക്കും വെച്ചിട്ടുള്ള ഒരു വേവ് ഫോം കിട്ടി. ഇതിനെ നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയും അല്ലെ. ഒരു സൈക്കിൾ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഇതിനു മുന്നത്തെ ക്ലാസ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ചേക്കുന്ന ഒരു കണ്ടക്ടർ ആണ്. ഒരു കണ്ടക്ടർ വെച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു പീക്ക്, ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്ക് ഉള്ള ഒരു ഒരു സിംഗിൾ വേവ് ഫോം നമുക്ക് അവിടെ കിട്ടി. അതായത് ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചു. അടുത്തത് നമ്മളൊരു 120 ഡിഗ്രി ഇൻക്ലിനേഷനിൽ അടുത്ത കണ്ടക്ടർ പ്ലേസ് ചെയ്തു. വീണ്ടും ഇവിടെ നിന്നൊരു 120 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ അടുത്ത കണ്ടക്ടറും പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുവാണെങ്കിൽ അവിടെ നമുക്ക് എത്ര വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ പറ്റും, 3 വേവ് ഫോംസ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കേ, ഞാൻ ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത് കണ്ടക്ടർ എന്ന് പറയുന്ന ഞാൻ നെയിമിംഗ് ചെയ്യുന്നത് R, ഇത് R' തൊറ്റ കണ്ടക്ടർ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഇതേ കണക്ക് അടുത്ത ഞാൻ സെക്കൻഡ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുവാണ്, അതിനെ ഞാൻ നെയിമിംഗ് ചെയ്യുന്നത് B ആയിട്ടാണ്. 120 ഡിഗ്രി ഇൻക്ലിനേഷൻ വെച്ചിട്ടാണ് അടുത്ത കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ആ കണ്ടക്ടറിന് ഞാൻ നെയിമിംഗ് ചെയ്യുന്നത് എന്തായിട്ടാണ്, Y' മൂന്നാമത്തെ കണ്ടക്ടർ ഞാൻ B' ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അതും 120 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് മൂന്നാമത്തെ കണ്ടക്ടർ ഞാൻ പ്ലേസ് ചെയ്യുന്നത്. 120 ഡിഗ്രി ഇത് B' ഓക്കെ. ഈ മൂന്ന് കണ്ടക്ടേഴ്സും 120 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്, ഈ കാണിച്ചേക്കുന്ന ഇതുപോലെ. ഇതിന്റെ ഈ കണ്ടക്ടറിന്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽസ് എന്ന് പറയുന്ന R, Y, B. ഈ മൂന്ന് കണ്ടക്ടേഴ്സിന്റെ എൻഡിംഗ് ടെർമിനൽസ് എന്ന് പറയുന്ന എന്താണ്, R1, Y1 and B1 ആണ്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ടെർമിനൽസ് R, Y, B യും ഫിനിഷ് ടെർമിനൽസ് എന്ന് പറയുന്ന R1, Y1, B1 ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഫീൽഡ് ഏതെങ്കിലും ഒന്ന് റൊട്ടേറ്റിംഗ് കേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫീൽഡ് റൊട്ടേറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫീൽഡ് എന്ത് ചെയ്യുന്നു, കണ്ടക്ടറിനെ കട്ട് ചെയ്യുകയും അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ R R1 കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VRR1 ആണ്. ഓക്കെ, Y Y1 കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് VYY1. അതേപോലെ BB1 എന്ന് പറയുന്ന കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് VBB1. ഓക്കെ, ഈ മൊത്തം കോയിലും അതായത് R R1 Y Y1 B B1 എന്ന് പറയുന്ന ഈ മൂന്ന് കോയിലും റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്, ഒരു സിനുസോയിഡൽ വോൾട്ടേജ്, ഒരേ മാഗ്നിറ്റ്യൂഡിലുള്ള സിനുസോയിഡൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സൈൻ വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം ഈ മൂന്ന് കോയിൽസും 120 ഡിഗ്രിയിലാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തേക്കുന്നത്. അതേപോലെ ഇവരുടെ EMF-നും ഒരു ഫേസ് ഡിഫറൻസ് കാണും. എത്ര തന്നെയായിരിക്കും, അതും 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഈ EMF-നും കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജസ് നമുക്ക് എഴുതാലോ. എങ്ങനെ എഴുതാം, ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ജനറേറ്റഡ് EMF ഇൻ R R1 കോയിൽ, അതായത് ഫേസ് R-നെ നമുക്ക് എങ്ങനെ എഴുതാം, VRR1 = VM sin θ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ജനറേറ്റഡ് EMF ഇൻ കോയിൽ VY1 നമുക്ക് എങ്ങനെ എഴുതാം, VM sin, എത്ര ഡിഗ്രിയാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്, 120 ആണ്. ദാറ്റ് മീൻസ് θ − 120 ഡിഗ്രി. അതേപോലെ VB B1 നമുക്ക് എങ്ങനെ എഴുതാം, VM sin
തീറ്റ മൈനസ്, അതായത് ഇവിടെ നിന്നാണ് നോക്കുന്നത്, ഇവിടെ നിന്ന് ഒരു 120 ഓൾറെഡി ഉണ്ട്, അവിടെ നിന്ന് വീണ്ടും ഒരു 120 ഇങ്ങോട്ട് വന്നു. 120 പ്ലസ് 120 എന്ന് പറയുന്നത് എന്താണ്? 240. അപ്പൊ തീറ്റ മൈനസ് 240 അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ വേവ് ഫോം ഒന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് കേസ് നോക്കിയേ, ബി ആർ ആർ വൺ എന്ന് പറയുന്നത് ബി എം സൈൻ, ഇത് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം പീക്ക് എത്തുന്ന 90 ഡിഗ്രി, ദെൻ 180 ഡിഗ്രിയിലോട്ട് വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നെഗറ്റീവ് പീക്ക്, നെഗറ്റീവ് പീക്ക് എത്തുന്ന എപ്പോഴാണ്? 270 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് അല്ലെ. അപ്പോ നെഗറ്റീവ് പീക്ക് വരുന്നു, ദെൻ 360 ആകുമ്പോ എഗെ സീറോ ആകും. നമ്മളിപ്പോ ആദ്യം വരച്ചത് ഏതിന്റെയാണ്? ബി ആർ ആർ വണ്ണിന്റെയാണ് വരച്ചത്. ഓക്കെ, ബി ആർ ആർ വൺ, അതായത് കോയിൽ ആർ ആർ വണ്ണില് ജനറേറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഫേസ് ആറിൽ ജനറേറ്റ് ചെയ്ത ഇ എം എഫ് ആണ് നമ്മളിപ്പോ ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ബി ആർ ആർ വൺ. ഇനി ഇവിടെ നിന്ന് ബി ആർ ആർ വൺ വിത്ത് റെസ്പെക്ട് ടു ബി ആർ ആർ വൺ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഇ എം എഫ് എന്ന് പറയുന്ന 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇതിൽ നിന്ന് ഒരു 120 ഡിഗ്രി മാറിയാണ് അടുത്ത വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് വേവ് ഫോം 120 ഡിഗ്രി ആണ് അല്ലെ. ഞാനിവിടെ 120 മാർക്ക് ചെയ്ത് ഇനി ഞാൻ എന്റെ സെക്കൻഡ് വേവ് ഫോം വരയ്ക്കുകയാണ്. സെക്കൻഡ് വേവ് ഫോം മാക്സിമം വാല്യൂ എത്തി, ദെൻ ഇത് അടുത്തത് ഇനി ഇത് മാക്സിമം പീക്ക് എത്തി, ദെൻ നെഗറ്റീവ് പീക്കിലോട്ട് പോവാണ്. മാക്സിമം പീക്കിൽ നിന്നും സീറോയിലോട്ട് പോവാണ്. അപ്പൊ സീറോ എത്തി, ഇനി അടുത്ത മാക്സിമം നെഗറ്റീവ് പീക്കിലോട്ട് പോവാണ് ചെയ്യും. ഇനി അത് നെഗറ്റീവ് മാക്സിമത്തിലോട്ട് പോവാണ്. മാക്സിമം പോയി സീറോ റീച്ച് ചെയ്യും. ഇത് ഈ വേവ് ഫോം എന്ന് പറയുന്നത് ഏതാണ്? വി വൈ വൈ വൺ. ഓക്കെ, അടുത്ത തേർഡ് എന്താണ്? വി ബി ബി വൺ. ബി 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 വൺ എന്ന് പറയുന്നത് എന്താണ്? വി എം സൈൻ തീറ്റ മൈനസ് 240. വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് വേവ് ഫോം ആണ് 240 ഡിഗ്രി മാറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതല്ല, നമ്മൾ സെക്കൻഡ് വേവ് ഫോം വെച്ച് നോക്കുവാണെങ്കിൽ സെക്കൻഡ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 120 മാറ്റി തേർഡ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മളിപ്പം വിത്ത് റെസ്പെക്ട് സീറോ എടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു 240 ഡിഗ്രി മാറിയാണ് നമ്മുടെ തേർഡ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതായത് 240 ഡിഗ്രിയിൽ നിന്ന്. അപ്പൊ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 270, ഇത് 180 ആണ്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ തേർഡ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് വേവ് ഫോം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം, അപ്പൊ മാക്സിമം സീറോ അറ്റൈൻ ചെയ്യുന്നു. അഗെയിൻ വീണ്ടും നെഗറ്റീവ് മാക്സിമം അറ്റൈൻ ചെയ്തു, ഇങ്ങനെ അടുത്ത പോസിറ്റീവ് സൈക്കിളിലോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ സീറോ ോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വി ബി ബി വൺ. ഇനി ഈ വേവ് ഫോംസ് ഞാൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. ഓക്കെ, അതേപോലെ യെല്ലോ വോൾട്ടേജ് വേവ് ഫോമും ഞാൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് നമ്മുടെ വേവ് ഫോം വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, വി ആർ ആർ വൺ എന്ന് പറയുന്നത് ഫേസ് ആർ ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ കോയിൽ ആർ ആർ വൺ ഡെവലപ്പ് ചെയ്ത ഇ എം എഫും, അതേപോലെ വൈ വൈ വൺ കോയിൽ ഡെവലപ്പ് ചെയ്ത ഇ എം എഫ് ആണ് ബി വൈ വൈ വൺ. ബി ബി വൺ എന്ന് പറയുന്ന കോയിൽ ഡെവലപ്പ് ചെയ്ത ഇ എം എഫ് ആണ് വി ബി ബി വൺ. ഓക്കെ, ഓരോ ഇ എം എഫും തമ്മില് 120 ഡിഗ്രി ഒരു ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നമുക്ക് കാണാം. ഇനി എന്താണ് ഫേസ് സീക്വൻസ് എന്ന് നോക്കാം. ഫേസ് സീക്വൻസ്, ഫേസ് സീക്വൻസ് എന്താണ് നമുക്ക് നോക്കാം. വൈ ബി ആണ്. ആർ വൈ ബി കൊണ്ട് മീൻ ചെയ്തിരിക്കുന്ന എന്താണ്? ആ ഈ ഒരു റെഡ്, ഈ റെഡ് ഫേസ് ഫോളോഡ് ബൈ യെല്ലോ ഫേസ് ഫോളോഡ് ബൈ ബ്ലൂ ഫേസ് ആണ് ഈ ആർ വൈ ബി എന്ന് പറയുന്ന ഫേസ് സീക്വൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ആ ഫേസസ് ഫോളോഡ് ബൈ യെല്ലോ ഫേസ് ഫോളോഡ് ബൈ ബ്ലൂ ഫേസ് ആണ്. ഇവിടെ ഓരോ ഫേസസും 120 ഡിഗ്രി എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അതായത് റെഡ് ഫേസ് പോസിറ്റീവ് മാക്സിമം വാല്യൂവിൽ എത്തുന്ന സമയത്ത് വൈ ഫേസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ഡിഗ്രി ബിഹൈൻഡ് ഇറ്റ്സ് പോസിറ്റീവ് മാക്സിമം വാല്യൂ ആയിരിക്കും. അതേപോലെ ബി ഫേസിലെ വോൾട്ടേജോ 240 ഡിഗ്രി ബിഹൈൻഡ് ദ പോസിറ്റീവ് മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഫേസസ് ആർ അസ്യൂംഡ് ടു റൊട്ടേറ്റ് ഇൻ ഏത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫേസസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫേസസ് ആർ അസ്യൂംഡ് ടു ബി റൊട്ടേറ്റ് ഇൻ ഏത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റെഡ്, യെല്ലോ, ബ്ലൂ കളേഴ്സ് വെച്ച് ആ വേവ് ഫോം റെപ്രസെന്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ ഓക്കെ ആ ഒരു എക്സ്പ്ലനേഷൻ, ത്രീ ഫേസ് എ സി ജനറേഷൻ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ പറയാണ്. നമ്മുടെ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ കണ്ടക്ടർ ഇൻ ബിറ്റ്വീൻ ആ ഒരു മാഗ്നറ്റിന്റെ ഇടയിലായിട്ട് നമ്മൾ ആ ഒരു കണ്ടക്ടർ വെച്ചു. കണ്ടക്ടർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിട്ടാണ് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ത്രീ ഫേസ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് ഇവിടെ ത്രീ കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടക്ടർ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുവാണ്. അതായത് നമ്മുടെ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ലൂപ്പിന്റെ ഫോമിലാണ് നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആർ ആർ ഡാഷ്. ഈ ഒരു ലൂപ്പിന്റെ ഫോം നമ്മളൊരു സിംഗിൾ ഫേസ് സിസ്റ്റം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലൂപ്പിന്റെ ഫോമിലാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ആറാണ്. ഓക്കെ, ആറാണ് ഈ കൊടുത്തേക്കുന്നത്. ഈ കണ്ടക്ടറിന്റെ ആർ പോർഷൻ ഇതാണെങ്കിൽ ഇതാണ് അതിന്റെ എന്ത്? ആർ ഡാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ നടുക്ക് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന റോട്ടർ ആണ്. റോട്ടർ ആണ് ഇവിടെ എന്തായിട്ട് ചെയ്യുന്നത്? റൊട്ടേറ്റിംഗ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു റോട്ടറിലോട്ട് ഞാൻ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തു. ആ ഒരു കണ്ടക്ടറാണ് ആർ ആർ ഡാഷ് വെച്ച് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഞാൻ രണ്ടാമതൊരു കണ്ടക്ടർ ഇതിനകത്ത് പ്ലേസ് ചെയ്യാണ്. ആ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവിടെ എത്ര ഡിഗ്രി ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഫേസ് ഡിഫറൻസിലാണ് നമ്മൾ വെക്കുന്നത്? 120 ഡിഗ്രി ലാഗിംഗ് ആയിട്ടാണ് സെക്കൻഡ് കണ്ടക്ടർ നമ്മൾ ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് കണ്ടക്ടർ 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിൽ കണ്ടക്ടർ വൈ ഞാൻ പ്ലേസ് ചെയ്തു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു പോർഷനിൽ വരും. ഇതെന്താണ്? വൈ ഡാഷ് ആണ്. അതേ കണക്ക് കണ്ടക്ടർ തേർഡ്, അതും ഒരു 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ലെ. അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. അതിന് ഞാൻ ബി എന്ന് കൊടുത്തു. അതിന്റെ മറു സൈഡ് ഇവിടെ വരും, അത് ബി ഡാഷ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു റോട്ടറിനകത്ത് ആ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഇതിന്റെ ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത് ആണ് ഇങ്ങനെ പോകുന്നത്. അതിന്റെ നടുക്കായിട്ടാണ് നമ്മൾ ആ റോട്ടർ, ഇസ് റൊട്ടേറ്റിംഗ് പാർട്ട്, റോട്ടർ പ്ലേസ് ചെയ്തു. റോട്ടറിനകത്ത് മൂന്ന് കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സിന്റെ രണ്ട് പോർഷൻസ് ആണ് ഇവിടെ ആർ ആർ ഡാഷ്, മറ്റത് വൈ വൈ ഡാഷ് വെച്ചും അടുത്തത് ബി ബി ഡാഷും വെച്ച് ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ടക്ടർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുവാണ് അല്ലെ. കപ്പ കൊടുക്കുമ്പോ കണ്ടക്ടർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത ഏത് കണ്ടക്ടറാണ്? ആർ എന്ന് പറയുന്ന കണ്ടക്ടറാണ് ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് 120 ഡിഗ്രി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ വൈ എന്ന് പറയുന്ന കണ്ടക്ടർ എവിടെ എത്തും? നോർത്ത് പോളിലെത്തും അല്ലെ. അതായത് ഈ വൈ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്ന എത്രയായിരിക്കും? മാക്സിമം ആയിരിക്കും, ആഫ്റ്റർ 120 ഡിഗ്രി. അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് കണ്ടക്ടർ എ എന്ന് പറയുന്നത് 90 ഡിഗ്രി എത്തിയപ്പോഴത്തേക്കും ആണ്. അതായത് ആർ ആർ ഡാഷ് എന്ന് പറയുന്നത് 90 ഡിഗ്രി എത്തിയപ്പോഴാണ് മാക്സിമം ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് 120 ഡിഗ്രി, ആ ഒരു ഫേസ് ആംഗിൾ ഡിഫറൻസ് തീറ്റ ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി എത്തിയപ്പോഴാണ് അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തേ? വൈ വൈ ഡാഷ് എന്ന് പറയുന്ന കണ്ടക്ടർ മാക്സിമം ഫ്ലക്സ്, അതായത് കണ്ടക്ടർ നോർത്ത് പോളിലെത്തുകയും അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിയുമ്പോഴാണ് കണ്ടക്ടർ ബി ബി ഡാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു എ സി ടു ഇ എം എഫ് ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ആർ ഇസ് ഈക്വൽ ടു വി ആംഗിൾ 0 ഡിഗ്രി. വി വൈ നമുക്ക് എങ്ങനെ എഴുതാം? വി ആംഗിൾ മൈനസ് 120 ഡിഗ്രി. ആൻഡ് വി ബി നമുക്ക് എങ്ങനെ എഴുതാം? വി ആംഗിൾ മൈനസ് 240 ഡിഗ്രി. കാരണം ഇവിടുത്തെ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ വൈ ബി ഫേസ് സീക്വൻസ് ആണ്. അതായത് റെഡ് കഴിഞ്ഞ് ദെൻ യെല്ലോ, ദെൻ അത് കഴിഞ്ഞിട്ട് ഏത് വരുന്നുള്ളൂ? ബ്ലൂ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ വൈ എന്നുള്ളത് മാറ്റി പകരം അവിടെ ഞാൻ ബി ആണ് പ്ലേസ് ചെയ്യുന്നത്. ആറ് കഴിഞ്ഞിട്ട് വൈക്ക് പകരം ഞാൻ ബി ഫേസ് അല്ലെങ്കിൽ ബി കണ്ടക്ടർ ആണ് പ്ലേസ് ചെയ്തത്. ഇത് ബി ബി ഡാഷ്, ദെൻ അത് കഴിഞ്ഞ് ഇവിടെയാണ് ഞാൻ വൈ കൊടുത്തു. ഇത് വൈ ഡാഷ്. അങ്ങനെ വരുമ്പോ എനിക്ക് എങ്ങനെ എഴുതാം? വി ആർ ഇസ് ഈക്വൽ ടു വി ആംഗിൾ 0 ഡിഗ്രി. ദെൻ വി സെക്കൻഡ് വരുന്നത് ഏതാണ്? വി വൈ ആണോ വി ബി ആണോ? വി ബിന്റെ ആണ് വരുന്നത് അല്ലെ. വി വൈ വരുമ്പോഴത്തേക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ഏതാണ്? നമുക്ക് ആർ വൈ ബി സീക്വൻസിൽ എഴുതുകയാണെങ്കിൽ ആ വി വൈ എനിക്ക് എങ്ങനെ എഴുതാം? വി ആംഗിൾ മൈനസ് 240 ഡിഗ്രി എന്ന് എഴുതാം. ദെൻ വി ബി എങ്ങനെ എഴുതാം? വി ആംഗിൾ മൈനസ് 120 ഡിഗ്രി എന്ന് എനിക്ക് എഴുതാം. അപ്പൊ ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താലുള്ള കേസ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്.
അപ്പൊ ഇവിടുത്തെ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് ഇപ്പൊ സെക്കൻഡ് ഞാൻ ഇവിടെ മാറ്റി എഴുതിയപ്പോൾ ഇവിടുത്തെ ഫേസ് സീക്വൻസ് എന്താണ്? ആർ ബി വൈ ആണ്. ആർ ബി വൈ ഫേസ് സീക്വൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ആർ ബി വൈ ഫേസ് സീക്വൻസ് ഇവിടെ ചെയ്തത്? ഏതെങ്കിലും രണ്ട് ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു ഫേസ് സീക്വൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു ത്രീഫേസ് എ സി വേഫോം ആണ്. അതിന് നമ്മളിപ്പോ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സിംഗിൾ കണ്ടക്ടറിൽ എങ്ങനെയാണ് ഒരു വേഫോം ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം, ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ ഒരു കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ റൊട്ടേറ്റിംഗ് പാർട്ട് ആണ്, കണ്ടക്ടർ അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുവാണ് ചെയ്യുന്നത് അല്ലെ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് കോയിലിന്റെ ആക്സിസും മാഗ്നറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കുന്ന ടൈം, ആ ഒരു ടൈമിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക. അടുത്ത് നമ്മുടെ മാഗ്നറ്റ് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തപ്പോഴത്തേക്കും നമ്മുടെ മാഗ്നറ്റിന്റെ ഓർത്ത് പോള് കോയിലിന്റെ ഒരു സൈഡായിട്ട് നമ്മളിവിടെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും, ഒരു ഇ എം എഫ് അവിടെ ഡെവലപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. എഗെയിൻ നമ്മുടെ മാഗ്നറ്റ് മൂവ് ചെയ്തിട്ട് കോയിലിന്റെ ഫീൽഡ് ആയിട്ട്, അതായത് സെയിം അലൈൻമെന്റിൽ വരുമ്പം ഇ എം എഫ് എന്താകും, കോയിലിൽ വരുന്നത് മാക്സിമം ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു മാക്സിമം ഇതായിട്ട് ആ ഒരു വേഫോമിന്റെ മാക്സിമം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മുടെ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുകയും നമ്മുടെ ഇ എം എഫ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സമയത്ത് ഇ എം എഫ് അവിടെ സീറോ ആകുന്നു. എഗെയിൻ വീണ്ടും കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പൊളാരിറ്റി അവിടെ റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നെഗറ്റീവ് പൊളാരിറ്റിയിലോട്ട് പോവുകയും മാക്സിമം പീക്കിലോട്ട് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഒരു സിംഗിൾ കണ്ടക്ടർ യൂസ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് എ സി വേഫോം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു കണ്ടക്ടറിന്റെ കേസാണ്. ഇനി മൂന്ന് കണ്ടക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഉള്ള വേഫോം ആണ് ഈ ഒരു കേസസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ലൈൻ വൺ, ലൈൻ ടു, ലൈൻ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ഫേസസിൽ വരുന്ന വേഫോം ആണ്. അപ്പൊ ഈ മൂന്ന് ഫേസസ് 120 ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള വേഫോം ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് മൂന്ന് കളേഴ്സ് ഉണ്ടല്ലേ, റെഡ്, ബ്ലൂ, യെല്ലോ. ഇതിന്റെ ഫേസ് സീക്വൻസ് എന്ന് പറയുന്നത് ആർ ബി വൈ ഫേസ് സീക്വൻസ് ആണ്. ഓരോ ഫേസസും തമ്മിൽ 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.